മലയാളത്തിൽ റഷ്യൻ സാഹിത്യം ഏറെ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. റഷ്യയും കേരളവുമായി ഒരുപാട് സാംസ്കാരിക ഇടപെടലുകൾ ഒരു കാലത്ത് നടന്നിരുന്നു. ഒരുപാട് പേർ റഷ്യയിൽ പോയി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല റഷ്യൻ കൃതികളും നേരിട്ട് റഷ്യനിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ഒരു കാലത്ത് റാഡുഗ, പ്രോഗ്രസ് തുടങ്ങിയ പബ്ലിഷേഴ്സ് വഴിയായി മലയാളത്തിൽ ലഭ്യമായിരുന്നു. റഷ്യൻ സാഹിത്യത്തിലെ ഏറ്റവും തലപ്പൊക്കമുള്ള പേരുകൾ എടുത്തു നോക്കുമ്പോൾ ടോൾസ്റ്റോയി, മാക്സിം ഗോർക്കി, ആൻ്റൺ ചെക്കോവ്, ദോസ്തോയെവ്സ്കി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ദോസ്തോയെവ്സ്കിയുടെ 200-ാം ചരമവാർഷികം ഈ അടുത്ത് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിൽ ആഘോഷിക്കപ്പെടുകയും ഉണ്ടായി. ഇവരുടെ എല്ലാം കൃതികൾ മലയാളികൾക്ക് വളരെ പരിചിതവുമാണ്. ഞാൻ വായിച്ചിട്ടുള്ള റഷ്യൻ എഴുത്തുകാരിൽ പക്ഷേ എനിക്ക് ഏറെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഇവരാരുമല്ല, ഇവാൻ തുർഗനേവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇവാൻ തുർഗനേവിൻ്റെ 4 നോവലുകൾ വായിക്കാൻ ഇടവന്നിട്ടുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലുമായി വായിക്കാൻ ഇടവന്നിട്ടുണ്ട്. മറ്റ് പല കൃതികളിലുമുള്ള കമ്മ്യൂണിസത്തിൻ്റെ ആ ഒരു പശ്ചാത്തലമോ അല്ലെങ്കിൽ ടോൾസ്റ്റോയുടെയോ ദസ്തയോവ്സ്കിയുടെയോ കൃതികളിലുള്ള ആ ഒരു ആഴവും പരപ്പുമേറിയ ആ ഒരു സാമൂഹ്യ വിമർശനമോ ഒന്നുമല്ല തുർഗനേവിൻ്റെ കൃതികളുടെ മുഖമുദ്ര. തുർഗനേവിൻ്റെ കൃതികൾ താരതമ്യേന ലളിതമാണ്. കുടുംബ ബന്ധങ്ങൾ, അതെല്ലാം തന്നെ റഷ്യയുടെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ, അതായത് ഫ്യൂഡൽ പശ്ചാത്തലത്തിലുള്ള ആ ഒരു സ്ഥലത്ത്, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിലുള്ള ആ ഒരു കൊടുക്കൽ വാങ്ങലുകൾ, അവരുടെ കാഴ്ചപ്പാടുകളിലുള്ള വ്യത്യാസം തുടങ്ങിയ കാര്യങ്ങൾക്കാണ് അദ്ദേഹം ഊന്നൽ നൽകുന്നത്. തുർഗനേവിൻ്റെ റൂഡിൻ, നെസ്റ്റ് ഓഫ് ദ ജെൻട്രി, ഓൺ ദ ഈവ് തുടങ്ങിയ കൃതികളിലെല്ലാം തന്നെ ഇത്തരം പശ്ചാത്തലമാണ്. ഓൺ ദ ഈവ് എനിക്ക് പ്രിയപ്പെട്ട കൃതികളിലൊന്നാണ്. പ്രത്യേകിച്ചും അത് ആത്യന്തികമായി പറയുകയാണെങ്കിൽ അതൊരു പ്രണയ കഥയാണ്. അതിലെ നായികയായ യെലേന എന്ന കഥാപാത്രം വളരെ ആകർഷകമായ വ്യക്തിത്വമുള്ള ഒരു ആളാണ്. ഒരു ധനിക കുടുംബത്തിൽ ജനിച്ച് പക്ഷേ ഒടുക്കം ഒരു അഭയാർത്ഥിയായ ഒരു യുവാവുമായി പ്രണയത്തിലായി അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെ തുടർന്ന് ബൾഗേറിയയിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ഉഴിഞ്ഞുവെക്കുന്ന വളരെ മികവുറ്റ ഒരു വ്യക്തിത്വത്തിനുടമയായ ഒരു കഥാപാത്രമാണ് യെലേന. യെലേനയോട് സ്നേഹമുള്ള മറ്റ് റഷ്യൻ യുവാക്കൾ 1-2 പേരെക്കുറിച്ചും കഥയിൽ പരാമർശമുണ്ട്. വളരെ മനോഹരമായ ചിത്രങ്ങളോടുകൂടിയുള്ള ഈ പുസ്തകത്തിൻ്റെ മലയാള വിവർത്തനം പടിവാതിൽക്കൽ എന്ന പേരിൽ ഇതുപോലെ പ്രോഗ്രസ് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇവാൻ തുർഗനേവിൻ്റെ ഏറ്റവും പ്രസിദ്ധവും മികച്ചതും എന്ന് പറയാവുന്ന കൃതി ഫാദേഴ്സ് ആൻഡ് സൺസ്, പിതാക്കളും പുത്രന്മാരും എന്ന കൃതിയാണ്. അതിൽ 2 യുവാക്കൾ, റഷ്യൻ സർവകലാശാലയിൽ ഒന്നിച്ചു പഠിച്ച 2 യുവാക്കൾ അവധിക്കാലം ആഘോഷിക്കാൻ നാട്ടിലേക്ക് വരുന്നു. അവരാദ്യം അതിൽ ഒരാളുടെ കുടുംബത്തിൽ താമസിക്കുന്നു, തുടർന്ന് മറ്റേയാളുടെ കുടുംബത്തിലും അവർ അവധിക്കാലം ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ ആ 2 പേരും, ഈ പുത്രന്മാരും, ഇവരുടെ 2 പേരുടെയും പിതാക്കന്മാരും, വളരെ നിഷ്കളങ്കരായ പിതാക്കന്മാരും, മാറ്റത്തിന് വേണ്ടി ദാഹിക്കുന്ന അവരുടെ 2 പുത്രന്മാരും, അവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ വളരെ മനോഹരമായ ചിത്രങ്ങളാണ് പിതാക്കളും പുത്രന്മാരും എന്ന കൃതി നമുക്ക് നൽകുന്നത്. ആ പഴമയും പുതുമയും തമ്മിലുള്ള സംഘർഷം, അതുപോലെ ഒരു ഫ്യൂഡൽ സൊസൈറ്റിയിൽ നിന്ന് ആധുനികതയിലേക്കുള്ള റഷ്യൻ വിപ്ലവമൊക്കെ നടക്കുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടമാണ് നമുക്കിതിൽ കാണാൻ കഴിയുക. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം, റഷ്യയുടെ ഗ്രാമീണ ജീവിതത്തിൻ്റെ വളരെ മികവുറ്റ ചിത്രങ്ങൾ എല്ലാം തന്നെ ഇതിൽ കാണാം. പിതാക്കളും പുത്രന്മാരിലെ കേന്ദ്ര കഥാപാത്രമായ ബസാറോവ് എന്ന കഥാപാത്രം ഒരു നിഹിലിസ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു. ഒന്നും ഇല്ല, ശൂന്യത ആണ്, ഒന്നിനും ഒരു അർത്ഥവുമില്ല എന്നെല്ലാം ഉള്ള ഒരു ജർമ്മൻ വാക്കിൽ നിന്ന് വന്നതാണ് ഈ നിഹിലിസം. അപ്പോൾ കഥയിലെ ഫ്യൂഡൽ സൊസൈറ്റിയുടെ പ്രതിനിധിയായിട്ടുള്ള ഒരു കഥാപാത്രമുണ്ട്. ഈ ബസാറോവിൻ്റെ സുഹൃത്തായ അർക്കാഡിയുടെ പിതാവിൻ്റെ സഹോദരൻ. അപ്പോൾ ആ വ്യക്തിയും ഈ ബസാറോവും തമ്മിലുള്ള സംഘർഷങ്ങൾ, അവസാനം അതൊരു ദ്വന്ദ്വയുദ്ധത്തിൽ കലാശിക്കുന്നുണ്ട്. ദ്വന്ദ്വയുദ്ധത്തിൽ എതിരാളിയെ വെടിവെച്ചിട്ട ബസാറോവ് അയാൾക്ക് വെടികൊണ്ട ഉടനെ താനൊരു ഡോക്ടറാണെന്നുള്ള കാര്യം ഓർത്ത് ഉടനെ പോയി അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന ഒരു രംഗവും അതിൽ വരുന്നു. അപ്പോൾ ആ 2 പേരും, 2 കഥാപാത്രങ്ങളും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം,
ഒരാൾ പഴമയുടെയും ആ ഒരു കുടുംബ ആഭിജാത്യത്തിൻ്റെയും പ്രതീകമാണെങ്കിൽ മറ്റേയാൾ ഇത്തരത്തിലുള്ള സമൂഹത്തിൻ്റെ എല്ലാ സദാചാര സങ്കല്പങ്ങളെയും എല്ലാം മാനിക്കാത്ത വളരെ റെബൽ എന്ന് പറയാവുന്ന ഒരു ക്യാരക്ടറാണ്. ഈ പുസ്തകം ഞാൻ വളരെ അടുത്ത കാലത്ത് ഒന്നുകൂടെ വായിച്ചപ്പോൾ അത്രയും മുമ്പ്, അതായത് 300 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒന്നാണെന്ന് വിശ്വസിക്കാൻ പ്രയാസം. ആ ബസാറോ സ്വയം ഒരു ആധുനികൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആ വ്യക്തി ഇപ്പോഴും വളരെ ആധുനികനായി തന്നെ നിലകൊള്ളുന്നു. അപ്പോൾ പ്രശസ്തരായ റഷ്യൻ എഴുത്തുകാരെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം. അത്ര പ്രശസ്തനല്ലാത്ത ഇവാൻ തുർഗനേവിനെ കൂടെ വായിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഒരു കഥ എന്നുള്ള നിലയിൽ കാലത്തെ അതിജീവിച്ച കൃതികളാണവ. അദ്ദേഹം അത്രയധികം പ്രസിദ്ധനല്ലായിരുന്നെങ്കിൽ പോലും. അപ്പോൾ നിങ്ങൾക്ക് നോവലുകൾ, പ്രത്യേകിച്ചും ഇതുപോലെ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള കഥാപാത്രങ്ങളുടെ ആ പരസ്പര ബന്ധത്തെ ആഴത്തിൽ പരിശോധിക്കുന്ന തരത്തിലുള്ള നോവലുകൾ ഇഷ്ടമാണെങ്കിൽ ഇവാൻ തുർഗനേവ് നിങ്ങൾക്ക് നിശ്ചയമായും ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരനായിരിക്കും. Thank you.